डियर स्टूडेंट्स नमुक कोऑर्डिनेशन कॉम्पाउंड्स चाप्टर क्लास इन मुदल क्लास नमुक पढ़ी टॉपिक थियरीज ऑफ बॉन्डिंग इन कॉम्प्लेक्सेस कोऑर्डिनेशन कॉम्पाउंड्स बॉन्डिंग पची व्यत्यस्त थियरी नमुक पढ़ी अब अगले आद्य थियरी नाम इन पढ़ा वर्नर्स थियरी आल्फ्रेड वर्नर स्विस केमिस्ट ई थियरी प्रपोज इन 1892 कोऑर्डिनेशन कॉम्पाउंड्स आद्यत्ते एक्सप्लेनेशन आल्फ्रेड वर्नर नल्गी अब अदुकोंड तन्ने कोऑर्डिनेशन कॉम्पाउंड्स बॉन्डिंगिने पट्टी आद्यमायिट्ट एक्सप्लेन चेय्युन्नुण्ड ഏകദേശം ഒരു ധാരണ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റി നൽകിയ ആള് ഇദ്ദേഹമാണ് സോ ഈ ഒരു തിയറിക്ക് അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് അദ്ദേഹത്തിന് 1913 നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി കെമിസ്ട്രിക്കുള്ള 1913 നോബൽ പ്രൈസ് വാങ്ങിച്ചയാള് ആൽഫ്രഡ് വേർണർ ഈ ഒരു വർഷത്തിൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ നോബൽ പ്രൈസ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് 1913 ലാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോറാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടിയത് 1913 ലാണ് അപ്പോൾ ഈ വർഷത്തിന് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ അതേ വർഷത്തിലാണ് ആൽഫ്രഡ് വേർണറിനും കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള സ്റ്റഡിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിലെ ആദ്യത്തെ നോബൽ പ്രൈസ് വിന്നറാണ് ഇദ്ദേഹം കെമിസ്ട്രിക്ക് പല ബ്രാഞ്ചുകളുണ്ട് ഇനോർഗാനിക് ഓർഗാനിക് ഫിസിക്കൽ അങ്ങനെ അതിൽ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് വാങ്ങിയയാള് ആൽഫ്രഡ് വേർണറാണ് ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി അപ്പോൾ അദ്ദേഹം ധാരാളം കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ സിന്തസൈസ് ചെയ്ത് അവരുടെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്നാണ് അദ്ദേഹം ഈ തിയറിയിലേക്ക് വന്നത് അപ്പോൾ അദ്ദേഹം കൂടുതലും പഠിച്ചത് അമോണിയ ലിഗാൻഡ് ആയിട്ട് വരുന്ന കോംപ്ലക്സുകളാണ് പ്രത്യേകിച്ചും ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറിലുള്ള കോംപ്ലക്സുകളെ പറ്റിയാണ് അദ്ദേഹം കൂടുതലും സ്റ്റഡി ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റഡീസിൽ നിന്ന് പ്രപ്പോസ് ചെയ്ത ചില കാര്യങ്ങളാണ് നമ്മൾ വേർണേഴ്സ് തിയറി എന്ന പേരിൽ പഠിക്കുന്നത് ഇതില അദ്ദേഹം പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ സെൻട്രൽ മെറ്റലിന് രണ്ട് തരം വാലൻസികൾ ഉണ്ട് ടു ടൈപ്സ് ഓഫ് വാലൻസീസ് ആർ ദേർ ഫോർ എ സെൻട്രൽ മെറ്റൽ ഇൻ എ കോംപ്ലക്സ് എന്താ ഈ വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി അല്ലെ കമ്പൈൻ ചെയ്യാനുള്ള കഴിവ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബാലൻസ് അപ്പോൾ സെൻട്രൽ മെറ്റലിന് രണ്ട് തരം കമ്പൈനിങ് കപ്പാസിറ്റികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രണ്ട് തരം ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് അതില് സെൻട്രൽ മെറ്റലിന് കോർഡിനേറ്റ് ബോണ്ടുകളും ഫോം ചെയ്യാം നോർമൽ അയോണിക് ബോണ്ടുകളും ഫോം ചെയ്യാം അപ്പോൾ ഒരു സെൻട്രൽ മെറ്റലിന് നോർമൽ അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവിനെ അദ്ദേഹം വിളിച്ചത് പ്രൈമറി വാലൻസി എന്ന് അതിനെയാണ് പിന്നീട് ഓക്സിഡേഷൻ നമ്പർ എന്ന് കൺസിഡർ ചെയ്യുന്നത് സെൻട്രൽ മെറ്റലിന് നോർമൽ അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവാണ് പ്രൈമറി വാലൻസി ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ സെൻട്രൽ മെറ്റലിന് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവിനെ അദ്ദേഹം സെക്കൻഡറി വാലൻസി എന്ന് വിളിച്ചു ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ സെക്കൻഡറി വാലൻസികൾ ഫോം ചെയ്യാനുള്ള കഴിവാണ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിച്ചത് എത്ര കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു എന്നതാണ് സെക്കൻഡറി വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുക എത്ര അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യുന്നു എന്നതാണ് പ്രൈമറി വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുക ഇതിന്
ഈ പ്രൈമറി വാലൻസികൾക്ക് അയോണൈസ് ചെയ്തു മാറാം. പ്രൈമറി വാലൻസീസ് ആർ അയോണൈസബിൾ. സെക്കൻഡറി വാലൻസികൾക്ക്, സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോഡിലേക്ക് കൊണ്ട് ഫോം ചെയ്യുന്നത്, അവർക്ക് അയോണൈസ് ചെയ്യാൻ പറ്റില്ല, നോൺ അയോണൈസബിൾ ആണ്. നമ്മൾ കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തിരിക്കുന്നവർ അയോണൈസ് ചെയ്ത് മാറില്ല എന്ന് പറയുന്നുണ്ടല്ലോ. സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തിരിക്കുന്നവർ ഏത് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞത് കോർഡിനേറ്റ് ബോണ്ട്. സോ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ് സെക്കൻഡറി വാലൻസി, ഇറ്റ് ഇസ് നോൺ അയോണൈസബിൾ. പിന്നെ അദ്ദേഹം പറയുന്നു, സാധാരണയായി സെക്കൻഡറി വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ന്യൂട്രൽ മോളിക്യൂളുകളോ നെഗറ്റീവ് അയോൺസോ ആണ്. ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയോൺസ്. പ്രൈമറി വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോണുകളാണ്. ഇതാണ് ഓർഡറിന്റെ അടുത്ത പോയിന്റ്. സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുക എന്നത്. അപ്പൊ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ന്യൂട്രൽ മോളിക്യൂൾസോ നെഗറ്റീവ് അയോണുകളോ ആണ്. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ആ ആറ്റം ക്യാരി ചെയ്യുന്ന ചാർജ് ആണ്. ആ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് നെഗറ്റീവ് അയോണുകളാണ് എന്നാണ് വർണ്ണർ പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് അതിന്റെ സെക്കൻഡറി വാലൻസിയാണ്. സെൻട്രൽ മെറ്റലിന്റെ സെക്കൻഡറി വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ നമ്മൾ ലിഗാൻസ് എന്നല്ലേ വിളിക്കുക, കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നവരെ ലിഗാൻസ് എന്നാണ് വിളിക്കുക. ആ ലിഗാൻഡുകൾ സെൻട്രൽ മെറ്റലിന് ചുറ്റും ഫിക്സഡ് പൊസിഷൻസിലാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ എത്ര ലിഗാൻസ് ഉണ്ട് എന്നതനുസരിച്ചാണ് അവർ അറേഞ്ച് ചെയ്യുക. റിപ്പൽഷൻ ഏറ്റവും കുറയത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആറ് ലിഗാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആറ് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നാല് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുക. സോ ദ ഷേപ്പ് ഓഫ് എ കോംപ്ലക്സ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് സെക്കൻഡറി വാലൻസി ഓർ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ അദ്ദേഹം പറയുക, കോർഡിനേഷൻ നമ്പർ ആറാണെങ്കിൽ അവരുടെ ഷേപ്പ് ഒക്ടാഹിഡ്രലാണ്. കോർഡിനേഷൻ നമ്പർ നാലാണെങ്കിൽ ടെട്രാഹിഡ്രലോ സ്ക്വയർ പ്ലാനാറോ ആകാം. ഇത് കൂടി ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. സോ ഷേപ്പ് ഇസ് ഡിറ്റർമിൻഡ് ബൈ സെക്കൻഡറി വാലൻസി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വർണർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റി പറഞ്ഞത്. മനസ്സിലായല്ലോ, രണ്ട് തരം ബോണ്ടുകൾ ഫോം ചെയ്യാം, നോർമൽ അയോണിക് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും. അയോണിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ് പ്രൈമറി വാലൻസി അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ് സെക്കൻഡറി വാലൻസി അഥവാ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് അദ്ദേഹം ധാരാളം കോമ്പൗണ്ടുകളെ സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് അമോണിയ ലിഗാൻഡായിട്ട് വരുന്ന കോംപ്ലക്സുകളാണ് പഠിച്ചത്. അപ്പോൾ കൊബാൾട്ട് ക്ലോറൈഡും അമോണിയയുമായി റിയാക്ട് ചെയ്യാൻ അനുവദിച്ചു. കൊബാൾട്ട് ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ടാണ്, അമോണിയ ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. അപ്പോൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്ത കളറുകളിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കിട്ടി. അപ്പോൾ അവരുടെ ഫോർമുലകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത് COCl3 6NH3, ഇതിൻ്റെ കളർ യെല്ലോ കളറാണ്. മറ്റൊന്ന് COCl3 5NH3, ഇതിൻ്റെ കളർ പേർപ്പിൾ കളറാണ്. പിന്നെ കിട്ടിയത് COCl3 4NH3 എന്നുള്ള മോളിക്കുലാർ ഫോർമുലയിൽ രണ്ട് വ്യത്യസ്ത കളറിലുള്ള കോംപ്ലക്സുകൾ ഉണ്ട്. അത് വയലറ്റ് ആയിരുന്നു, മറ്റേത് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ ഇതെന്തായിരിക്കും? മോളിക്കുലാർ ഫോർമുല സെയിം, പക്ഷെ രണ്ട് കോമ്പൗണ്ടുകളാണ്. അപ്പോൾ അവരാരായിരിക്കണം? ഐസോമേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നാലെണ്ണം കിട്ടി. അപ്പോൾ എന്തായിരിക്കും തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ
നാലെണ്ണത്തിലും 1 കൊബാൾട്ടും 3 ക്ലോറൈഡും ആണ്. അമോണിയയുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഇവരെ അധികം സ്റ്റഡി ചെയ്തു. അപ്പോൾ ഇതിൽ ക്ലോറൈഡ് ഉണ്ടല്ലോ, എന്നിട്ട് ഇവരുടെ അക്വസ് സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ക്ലോറൈഡ് അയോൺസിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ നോക്കി. ക്ലോറൈഡ് അയോൺസ് ഫ്രീ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഈ സൊല്യൂഷനുകളിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. ക്ലോറൈഡ് അയോൺസിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സൊല്യൂഷനിൽ ഫ്രീ ആയി ക്ലോറൈഡ് അയോൺസ് ഉണ്ടെങ്കിൽ അവർ സിൽവർ ക്ലോറൈഡായി പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് കേർഡി പ്രിസിപ്പിറ്റേറ്റ് കിട്ടും, തൈര് പോലെ കട്ടിയുള്ള വെളുത്ത പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ നാല് കോമ്പൗണ്ട്സിൻ്റെയും അക്വസ് സൊല്യൂഷനെ സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യാൻ അനുവദിച്ചപ്പോൾ അദ്ദേഹത്തിന് വൈറ്റ് കേർഡി പ്രിസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പോൾ അതിനർത്ഥം നാല് കോമ്പൗണ്ടുകളുടെയും സൊല്യൂഷനിൽ ക്ലോറൈഡ് അയോൺസ് ഫ്രീ ആയിട്ടുണ്ട്, അയണൈസബിൾ ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അയണൈസബിൾ ആണ് ക്ലോറൈഡ് അയോൺസ് എങ്കിൽ അയണൈസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ പ്രിസിപ്പിറ്റേറ്റ് കിട്ടിയത്. ഈ ക്ലോറൈഡ് അയോൺസ് കൊബാൾട്ട് എന്ന് പറയുന്ന സെൻട്രൽ മെറ്റലിൻ്റെ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. ക്ലോറൈഡ് അയോൺസ് നെഗറ്റീവാണ്, അപ്പോൾ സെൻട്രൽ മെറ്റലിൻ്റെ പ്രൈമറി ബാലൻസി അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിൽ 4 എണ്ണത്തിലും +3 ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ, നോർമൽ അയോണിക് ബോണ്ടുകൾ ഫോം ചെയ്യാൻ ക്ലോറൈഡ് അയോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അയണൈസ് ചെയ്ത് മാറി സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രിസിപ്പിറ്റേറ്റ് കിട്ടിയത്. അപ്പോൾ ഈ നാല് കോമ്പൗണ്ട്സിലും 3 ക്ലോറൈഡ് അയോൺസ് ഉണ്ട്. അപ്പോൾ ആ 3 ക്ലോറൈഡ് അയോൺസും പ്രൈമറി വാലൻസി മാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ, ഈ +3 എന്നുള്ള ചാർജ് യൂട്ടിലൈസ് ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാൽ ആ 3 ക്ലോറൈഡ് അയോൺസും സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുണ്ടാവണം. പക്ഷേ ഈ 4 കോമ്പൗണ്ടുകളിലെയും സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് റിയാക്ട് ചെയ്ത് അതിൽ നിന്ന് ഈ ഓരോ കോമ്പൗണ്ടിൽ നിന്നും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയ ക്ലോറൈഡ് അയോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ആദ്യത്തെ കോമ്പൗണ്ടില് നമ്പർ ഓഫ് ക്ലോറൈഡ് അയോൺസ് ഫ്രീ ആയിട്ട് കിട്ടിയത് 3 എണ്ണം. ഈ ഒരു മോളിക്യൂളിൽ നിന്ന് 3 ക്ലോറൈഡ് അയോൺസ് ഫ്രീ ആയിട്ട് കിട്ടി. ഈ രണ്ടാമത്തെ മോളിക്യൂളിൽ നിന്ന് 2 ക്ലോറൈഡ് അയോൺസിനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. 3, 4 കോമ്പൗണ്ടുകളിൽ നിന്ന് ഓരോ ക്ലോറൈഡ് അയോൺസിനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യത്തെ കോമ്പൗണ്ടിൽ 3 ക്ലോറൈഡ് അയോൺസും സെൻട്രൽ മെറ്റലുമായി അയോണിക് ബോണ്ട് ഫോം ചെയ്തു, അതാണ് അയോണൈസബിൾ. രണ്ടാമത്തേതിൽ 2 ക്ലോറൈഡ് അയോൺസാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്തത്. 3-ലും 4-ലും ഓരോ ക്ലോറൈഡ് അയോൺ വീതമാണ് അയോണിക് ബോണ്ട് മാത്രമായിട്ട് ഫോം ചെയ്യുന്നത്. അയോണിക് ബോണ്ട് മാത്രം ഫോം ചെയ്യുന്നവരാണ് അയണൈസ് ചെയ്ത് കിട്ടുക നമുക്ക്. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിൽ 3 ക്ലോറൈഡ് അയോൺസും ഫ്രീ ആയിട്ട് കിട്ടി, അതായത് സെൻട്രൽ മെറ്റലുമായിട്ട് 3 പേരും അയോണിക് ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് 2 ക്ലോറൈഡ് അയോൺസിനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ 2 ക്ലോറൈഡ് അയോൺസ് സെൻട്രൽ മെറ്റലുമായി അയോണിക് ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. പക്ഷേ 3 ക്ലോറൈഡ് ഇവിടെ ഉണ്ട്, അതിലൊരു ക്ലോറൈഡിന് അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ആ ഒരു ക്ലോറൈഡ് സെൻട്രൽ മെറ്റലുമായി ഏത് ബോണ്ടും കൂടെ ഫോം ചെയ്തിട്ടുണ്ടാവണം? കോഡിനേറ്റ് ബോണ്ടും കൂടി ഫോം ചെയ്തിട്ടുണ്ടാവണം, ശരിയല്ലേ? ഇനി അത് കൂടാതെ അദ്ദേഹം ഇവരുടെ കണ്ടക്ടിവിറ്റികൾ മെഷർ ചെയ്തു. കണ്ടക്ടിവിറ്റി എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്റ്റൻസ് ഓഫ് അയോൺസ് പ്രസൻറ്റ് ഇൻ 1 cm³ സൊല്യൂഷൻ. അപ്പോൾ കണ്ടക്ടിവിറ്റി അയോണുകളുടെ എണ്ണം അനുസരിച്ച് മാറും. അപ്പോൾ കണ്ടക്ടിവിറ്റി സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് ഈ കോമ്പൗണ്ടുകൾ തരുന്ന അയോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയ നമ്പർ ഓഫ് അയോൺസ് 4 ആയിരുന്നു. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയ നമ്പർ ഓഫ് അയോൺസ്
structural formula എഴുതി. ആദ്യത്തെ കോമ്പൗണ്ടിൽ central metalായ കോബാൾട്ടുമായി കോഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ആറ് അമോണിയ മോളിക്യൂൾസ് ആണ്. അപ്പോൾ CONH3 6 times സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിൽക്കുന്നു. കോബാൾട്ടിന്റെ ചാർജ് ഇവിടെ +3 ആണ്, ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. അപ്പോൾ ഈ അമോണിയ ന്യൂട്രൽ ആയതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ചാർജും +3 തന്നെയാണ് വരിക. അത് ന്യൂട്രലൈസ് ചെയ്യാൻ 3 ക്ലോറൈഡ് അയോൺസിനെ ഉപയോഗിച്ചു. അപ്പോൾ ഒരു ബ്രാക്കറ്റിന്റെ പുറത്ത് നിന്നു. ഇവര് അയോണൈസബിൾ ആണ്, അതുകൊണ്ട് 3 ക്ലോറൈഡ് അയോൺസിനെ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് കിട്ടി. കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തത് അഥവാ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തത് 6 അമോണിയ മോളിക്യൂൾസ് മാത്രമാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് അയോണൈസ് ചെയ്താൽ CONH3 6 times 3 plus എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അയോണും 3Cl minus 3 നെഗറ്റീവ് അയോണുകളും കിട്ടും. ആകെ അയോണുകളുടെ എണ്ണം 4. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് 2 ക്ലോറൈഡ് അയോൺസിനെ മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ 2 ക്ലോറൈഡ് അയോൺസ് സെൻട്രൽ മെറ്റലുമായി അയോണിക് ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. അവര് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് നിൽക്കുന്നു, അതുകൊണ്ടാണ് അവരെ നമുക്ക് ഫ്രീ ആയിട്ട് അയണൈസ് ചെയ്യാൻ പറ്റിയത്. ബാക്കിയുള്ള ഒരു ക്ലോറൈഡ് അയോൺ എവിടെ പോയിട്ടുണ്ടാകും? സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് പോകുന്നു. അപ്പോൾ അത് ഏത് ബോണ്ട് ഫോം ചെയ്തു? കോർഡിനേറ്റ് ബോണ്ട് കൂടി ഫോം ചെയ്തു. അപ്പോൾ CONH3 5 ടൈംസ് ClCN2. മനസ്സിലായോ? അപ്പോൾ ഈ അകത്ത് നിൽക്കുന്ന ക്ലോറൈഡ് സെൻട്രൽ മെറ്റലിനോട് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു, ഒപ്പം ഒരു അയോണിക് ബോണ്ടും കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. വേണ്ടേ, കോബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. അത് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ 3 നെഗറ്റീവ് അയോൺസ് വേണം. രണ്ടെണ്ണം പുറത്ത് നിൽപ്പുണ്ട്, അവർ 2 അയോണിക് ബോണ്ട്സ് ഫോം ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ നിൽക്കുകയാണ്. ആ ഒരു പോസിറ്റീവ് ചാർജിനെ ആര് ന്യൂട്രലൈസ് ചെയ്യണം? ഈ അകത്ത് നിൽക്കുന്ന ക്ലോറൈഡ് ന്യൂട്രലൈസ് ചെയ്യണം. സോ ഹിയർ ഈ അകത്ത് നിൽക്കുന്ന നെഗറ്റീവ് അയോൺ സെൻട്രൽ മെറ്റലിനോട് കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്, അയോണിക് ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്. സോ ദിസ് ക്ലോറൈഡ് അയോൺ സാറ്റിസ്ഫൈസ് ബോത്ത് ദി പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി വാലൻസി. കോബാൾട്ടിൻ്റെ പ്രൈമറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യുന്നു, സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഈ 3-2 കോമ്പൗണ്ടുകൾ നമ്മൾ എഴുതിയിട്ടില്ലേ, CoCl3 4NH3, അതിൻ്റെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്ലോറൈഡ് അയോണെ ഫ്രീ ആയിട്ട് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര ഉള്ളൂ, സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് ഒരു ക്ലോറൈഡ് അയോണേ ഉള്ളൂ, ബാക്കി രണ്ടുപേരെ എങ്ങോട്ട് പോയിട്ടുണ്ട്? സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് പോയി. അപ്പോൾ ഫോർമുല എന്താ? CONH3 4 times Cl2Cl. ഇതേ ഫോർമുല തന്നെയാണ് ഇവിടെ രണ്ടിലും വരിക. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഐസോമേഴ്സ്. ഇങ്ങനെ എഴുതി. അപ്പൊ അതിന് അർത്ഥം നോക്കിക്കേ, സെക്കൻഡറി വാലൻസി എത്ര തന്നെയാണ്? 6 തന്നെയാണ്. പ്രൈമറി വാലൻസി +3 ആണ്. ആ പ്രൈമറി വാലൻസി ആരൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യണം? ആ +3 ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ 3 നെഗറ്റീവ് ചാർജ് വരണം. അത് ആരൊക്കെയാ കൊടുക്കണേ? ഒരു നെഗറ്റീവ് ചാർജ്, പുറത്ത് നിൽക്കുന്ന ക്ലോറൈഡ്, ഒരു അയോണിക് ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. അകത്ത് 2 ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ ആ 2 ക്ലോറൈഡ്സ് ഒരേ സമയം 2 ജോലി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? 2 കോർഡിനേറ്റ് ബോണ്ട്സും ഫോം ചെയ്യുന്നു, 2 അയോണിക് ബോണ്ട്സും ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുലയിൽ നിൽക്കുക. MA4B2 ഫോർമുലയിൽ വരുന്നവർ ജിയോമെട്രിക്കൽ ഐസോമെറിസം തരും, അതായത് സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം തരുന്നതാണ് ഈ ഒരു കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കോമ്പൗണ്ട്സും തരുന്ന നമ്പർ ഓഫ് അയോൺസും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം.
आगे एत्र अयोन्स वरुन्नु ई स्क्वयर ब्राकेट ओरुमिच्च ओरु अयोन CO NH3 5 टाइम्स Cl 2 पॉजिटिव प्लस 2 Cl आगे 3 अयोन्स ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഒരുമിച്ച് ഒരു അയോൺ പുറത്ത് ഒരു ക്ലോറിൻ അപ്പോൾ ആകെ രണ്ട് അയോൺസ് അതാണ് ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറയാം വെർണർ പറഞ്ഞത് സെക്കൻഡറി വാലൻസികൾ ഫിക്സഡ് പൊസിഷൻസിൽ അറേഞ്ച് ചെയ്യും എന്നാണ് പ്രൈമറി വാലൻസികൾക്ക് അല്ലെങ്കിൽ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന അയോണുകൾക്ക് എവിടെ വേണമെങ്കിലും നൽകാം ഒരു ഫിക്സഡ് പൊസിഷൻ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ പ്ലെയിനിലേക്ക് വരയ്ക്കുമ്പോൾ അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളെ പ്ലെയിനിലേക്ക് വരയ്ക്കുമ്പോൾ അവരുടെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ സെക്കൻഡറി വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നവരെ സോളിഡ് ലൈൻ ഉപയോഗിച്ചും നോർമൽ അയോണിക് ബോണ്ട് മാത്രം ഫോം ചെയ്യുന്നവരെ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം ദാ ഈ ഒരു കോമ്പൗണ്ട് സി ഒ എൻ എച്ച് ത്രീ സിക്സ് ടൈംസ് സി എൽ ത്രീ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് കോർഡിനേഷൻ നമ്പർ ആറാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന നാല് ബോണ്ടുകളും സ്ക്വയറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രണ്ട് ബോണ്ടുകളുമാണ് വരുന്നത് അപ്പോൾ സെൻട്രൽ മെറ്റൽ ഇവിടെ കൊബാൾട്ട് ആണ് ആറ് കോർഡിനേറ്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ നാലെണ്ണം സ്ക്വയറിൻ്റെ കോർണേഴ്സിലേക്ക് നാല് സോളിഡ് ലൈനുകൾ വരച്ചു സ്ക്വയറിന് പെർപെൻഡിക്കുലറായി രണ്ട് സോളിഡ് ലൈനുകൾ ഇനി അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ആരാണ് അമോണിയ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അമോണിയയെ വരച്ചു ഇനി ആരാണ് നിൽക്കുന്നത് മൂന്ന് ക്ലോറൈഡ് അയോൺസ് ആണ് അവർ ബ്രാക്കറ്റിന് പുറത്താണ് നിൽക്കുക അപ്പോൾ അവർ ഏത് ബോണ്ടായിരിക്കും ഫോം ചെയ്യിക്കുക അയോണിക് അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനകത്ത് വരയ്ക്കാം സെൻട്രൽ മെറ്റലുമായിട്ട് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് കാണുക ഇപ്പോൾ ഈ പടം കണ്ടാൽ നമുക്ക് സെക്കൻഡറി വാലൻസി എത്രയാണെന്നറിയാം പ്രൈമറി വാലൻസി എത്രയാണെന്നറിയാം ശരിയല്ലേ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ടാണ് സോളിഡ് ലൈനുകൾ എണ്ണി നോക്കിയാൽ നമുക്ക് സെക്കൻഡറി വാലൻസി കിട്ടും ഡോട്ടഡ് ലൈനുകൾ എണ്ണി നോക്കിയാൽ നമുക്ക് പ്രൈമറി വാലൻസി കിട്ടും ഈ ഒരെണ്ണം നമ്മൾ വരച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഇപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് വരയ്ക്കാം ഈ ബുക്ക് ഇതൊന്ന് വരച്ചാലും നമുക്ക് സി ഒ എൻ എച്ച് ത്രീ ഫൈവ് ടൈംസ് സി എൽ സി എൽ സെൻട്രൽ മെറ്റല് കൊബാൾട്ട് കോർഡിനേറ്റ് ബോണ്ടുകൾ സോളിഡ് ലൈൻ ഉപയോഗിച്ച് വരച്ചു ആരൊക്കെയാണ് ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുക അഞ്ച് അമോണിയ കൊണ്ട് ഒരു ക്ലോറൈഡ് വരച്ചു ഇനി രണ്ട് ക്ലോറൈഡ് അയോൺസ് പുറത്ത് നിൽക്കുന്നു അവരെ നമ്മൾ ഡോട്ടഡ് ലൈൻ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വരച്ച് ഇനി അകത്ത് നിൽക്കുന്ന ഒരു ക്ലോറൈഡ് അയോൺ ഒരേ സമയം രണ്ട് ജോലി ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട് അയോണിക് ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോറൈഡ് അയോണിന് സോളിഡ് ലൈൻ മാത്രം കാണിച്ചാൽ പോരാ അതിൻ്റെ കൂടെ ഒരു ഡോട്ടഡ് ലൈൻ കൂടി കാണിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു സോളിഡ് ലൈനും ഒരു ഡോട്ടഡ് ലൈനും കൂടെ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കണം ആ സാധനം ആ ഗ്രൂപ്പ് അല്ല ആറ്റം കോർഡിനേറ്റ് ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട് അയോണിക് ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുലകൾ വരയ്ക്കുക സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റിനെ പ്ലെയിനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി വാലൻസികളെ സോളിഡ് ലൈൻ ഉപയോഗിച്ചും പ്രൈമറി വാലൻസികളെ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക ചില നെഗറ്റീവ് അയോണുകൾക്ക് ഒരേ സമയം പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സോളിഡ് ലൈനും ഡോട്ടഡ് ലൈനും ഒരുമിച്ച് കാണണം
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പടം കണ്ടാൽ ആ പടത്തിൽ നിന്ന് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. അതിൻ്റെ പ്രൈമറി ബാലൻസിയും സെക്കൻഡറി ബാലൻസിയും ഒക്കെ എണ്ണി കണ്ടുപിടിക്കാം. അങ്ങനെ ചോദിക്കാറുണ്ട്. നമുക്ക് ഒരു ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്. ഇതിലെ സെൻട്രൽ മെറ്റൽ ആരാണ്? പ്ലാറ്റിനം. സോളിഡ് ലൈൻ ഉപയോഗിച്ച് ആരെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ? 1, 2, 3, 4 വാട്ടർ മോളിക്യൂൾസിനെ സോളിഡ് ലൈൻ ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെയോ 2 ക്ലോറൈഡിനെ. അപ്പോൾ ആകെ 6 കോർഡിനേഷൻ നമ്പർ അഥവാ സെക്കൻഡറി ബാലൻസി 6 ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരൊക്കെയാണ്? 4 വാട്ടറും 2 ക്ലോറൈഡും. അവർ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നേടുക. ഇനി ഇതിൻ്റെ പ്രൈമറി ബാലൻസി അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡോട്ടഡ് ലൈൻ എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇവിടെ സെക്കൻഡറി ബാലൻസി 6 ആണ്. പ്രൈമറി ബാലൻസി ഡോട്ടഡ് ലൈൻ മാത്രം എഴുതുക. 1, 2, 3, 4 നാല് ഡോട്ടഡ് ലൈൻസ്. പ്രൈമറി ബാലൻസി 4 ആണ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ +4 ആണ് എന്നല്ലേ അർത്ഥം? ആ ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. ഫോർമുല എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ ആയിരിക്കും വരിക? ആ ഈ സോളിഡ് ലൈനുള്ള 4 വാട്ടറും 2 ക്ലോറൈഡും. പുറത്ത് ആരായിരിക്കും വരിക? 2 ബ്രോമൈഡ്. അപ്പോൾ ഒന്ന് ഫോർമുല എഴുതാം നമുക്ക്. PT. ഫോർമുല എഴുതുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വാട്ടറും ബ്രോമൈഡുമാണ്. വാട്ടർ അക്വായാണ്. അപ്പോൾ നമ്മൾ ആദ്യം H2O എത്ര എണ്ണം? 4 എണ്ണം. അകത്ത് നിൽക്കുന്നത് ക്ലോറൈഡ് Cl2. തീർന്നോ? പുറത്താരാ? ഡോട്ടഡ് ലൈൻ മാത്രമുള്ളവർ എവിടെ വയ്ക്കണം? പുറത്ത് വയ്ക്കണം. അപ്പോൾ ആരാണ്? 2 പേരുണ്ട്, 2 ബ്രോമൈഡ്. ശരിയായില്ലേ ഫോർമുല? ഇതിൻ്റെ പേരെന്താ? ടെട്രാ അക്വ ഡൈക്ലോറോ പ്ലാറ്റിനം 4 ബ്രോമൈഡ്. അപ്പോൾ മനസ്സിലായി? എളുപ്പമാണിത്. നമുക്ക് ഈ ഒരു പടം തന്നാൽ ആ പടത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. പ്രൈമറി ബാലൻസിയും സെക്കൻഡറി ബാലൻസിയും എഴുതാം. ഇത്രേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. സോളിഡ് ലൈനുകൾ എണ്ണി നോക്കിയാൽ സെക്കൻഡറി ബാലൻസി കിട്ടും, ഡോട്ടഡ് ലൈനുകൾ എണ്ണി നോക്കിയാൽ പ്രൈമറി ബാലൻസി കിട്ടും. ഇനി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വയ്ക്കേണ്ടത് സോളിഡ് ലൈൻ ഉള്ളവരെയാണ്. പുറത്ത് വയ്ക്കേണ്ടത് ഡോട്ടഡ് ലൈൻ മാത്രം ഉള്ളവരെയാണ്. സോളിഡും ഡോട്ടഡും ഉള്ളവരെ അകത്ത് വയ്ക്കും, സോളിഡ് മാത്രമുള്ളതും അകത്ത് വയ്ക്കും, ഡോട്ടഡ് മാത്രമുള്ളവരെ ബ്രാക്കറ്റിന് പുറത്ത് വയ്ക്കും. ക്ലിയർ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഫോർമുല. ഇതുപോലെ ഡയഗ്രം തന്നിട്ട് ഫോർമുല എഴുതാൻ ചോദിക്കും. ചിലപ്പോൾ ഫോർമുല തന്നിട്ട് അതിൻ്റെ ഡയഗ്രാം ഒന്ന് വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഫോർമുല തന്ന ഡയഗ്രാം വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ ഡയഗ്രാം തന്നിട്ട് നിങ്ങൾ ഫോർമുല എഴുതി. ഓക്കെ, മനസ്സിലായോ? ഇത് ഇറങ്ങിയൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം
ബോണ്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു എങ്കിൽ പോലും കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പല പ്രധാനപ്പെട്ട പ്രത്യേകതകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറിക്ക് പറ്റിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എല്ലാ മെറ്റൽസും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില മെറ്റലുകൾ മാത്രം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക എന്ന് ബെർണേഴ്സ് തിയറിക്ക് പറയാൻ സാധിച്ചില്ല. There is one drawback. രണ്ടാമത്തേത്, ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ മിക്കവാറും എല്ലാം തന്നെ കളേർഡ് ആണ്. എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കളറ് തരിക എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ചില കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഡയാ മാഗ്നറ്റിക് ആണ്, ചിലർ പാരാ മാഗ്നറ്റിക് ആണ്, അതെന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ബെർണേഴ്സ് തിയറിക്ക് കഴിഞ്ഞില്ല. അതുപോലെ ജിയോമെട്രി പറഞ്ഞെങ്കിലും, കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ ആണെന്ന് പറഞ്ഞു, കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ടെട്രാഹിഡ്രലോ സ്ക്വയർ പ്ലാനാറോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ളവർ ചിലര് ടെട്രാഹിഡ്രലും ചിലര് സ്ക്വയർ പ്ലാനാറും ആവുക എന്ന് ജിയോമെട്രി സ്പെസിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബെർണേഴ്സ് തിയറിക്ക് പറ്റിയില്ല. ദീസ് ആർ ഇറ്റ്സ് ഡ്രോബാക്സ്. അപ്പോൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ചില മെറ്റൽസ് മാത്രം കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കളറും എക്സ്പ്ലെയിൻ ചെയ്തില്ല, ജിയോമെട്രി കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദീസ് ആർ ഇറ്റ്സ് ഡ്രോബാക്സ്. അപ്പോൾ ആ ഡ്രോബാക്കുകൾ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്ന പുതിയ തിയറികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 ഫോർമുലകൾ ഇവിടെ വരച്ചിടാം. നിങ്ങൾ ആ ഫോർമുലകളിൽ നിന്ന് അവരുടെ പടമാണ് വരയ്ക്കുക. അതിൽ നിന്ന് ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല, പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി ഇവ ഒന്ന് എഴുതുക. സ്വയം ഒന്ന് എഴുതി നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കൊണ്ട് ബെർണേഴ്സ് തിയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു എസ്ഐ ക്വസ്റ്റിൻ്റെ പാർട്ടായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.